നമസ്കാരം. ഏക സിവിൽ കോഡ് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവേ പ്രതിപക്ഷ ഐക്യനിധിയിൽ വീണ്ടും വിള്ളൽ. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ ഏക സിവിൽ കോഡിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷവും രാജ്യസഭയിൽ ഏക സിവിൽ കോഡിനെ പിന്തുണച്ചേക്കാമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഏക സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന നിലപാടാണ് ശിവസേനയുടേത്. പക്ഷേ കരട് നിയമം അവതരിപ്പിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കൂവെന്ന് പാർട്ടി വക്താവ് സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ബിൽ അവതരിപ്പിക്കുമ്പോൾ പാർട്ടി അതിനെ പിന്തുണയ്ക്കുമെന്ന് ശിവസേന നേതാവ് ആനന്ദ് ദുബെ പ്രതികരിച്ചു. പ്രതിപക്ഷ ഐക്യനിരയിലെ മറ്റ് കക്ഷികളോട് ഇക്കാര്യം എങ്ങനെ വിശദീകരിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. NCP ആകട്ടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സഖ്യകക്ഷിയാണ് NCP. സർക്കാർ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് വ്യക്തത വന്നതിന് ശേഷം മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന നിർദ്ദേശമാണ് NCP അധ്യക്ഷൻ ശരത് പവാർ പാർട്ടി അണികൾക്ക് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്ര ഘടകമാകട്ടെ ഏക സിവിൽ കോഡിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. BJPക്കെതിരെ ഒന്നിച്ച് പടയൊരുക്കം നടത്തുമ്പോഴും ഏക സിവിൽ കോഡ് വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. ആശയപരമായി അംഗീകരിക്കുന്നുവെങ്കിലും BJP അതിലൂടെ നേട്ടം കൊയ്യുമോ എന്ന ചിന്തയാണ് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.